നമ്മളിന്ന് ചെറുപയർ പരിപ്പ് കറിയാണ് വെക്കാൻ പോകുന്നത്. ഒരു കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ലപോലെ വറുത്ത് നമ്മൾ വറക്കുമ്പോൾ ഒരു നല്ല മണം വരും. ആ ഒരു സമയം വരെ നമ്മൾ ചെറുപയർ ചെറുതീയിലിട്ട് വറുത്തെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ കറി വെക്കുന്നത്. ഒരു കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിനാവശ്യമായ സാധനങ്ങൾ, തേങ്ങാ ചിരവിയത്, ജീരകം ഒരു കാൽ ടീസ്പൂണോളം മതി, ഒരു മൂന്ന് വെളുത്തുള്ളി, കാൽ ടീസ്പൂണോളം മുളക് പൊടി, ഇതെല്ലാം കൂടാണ് നമ്മൾ നാലും കൂടാണ് അരക്കേണ്ടത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. ഇനി കടുക് വറക്കാനുള്ള സാധനങ്ങൾ, നെയ്യിലാണ് നമ്മൾ കടുക് വറക്കുന്നത്. നെയ്യ് എടുത്തു വെച്ചിട്ടുണ്ട്. കടുക്, ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത്, ഉണക്കമുളക്, ആവശ്യത്തിന് എണ്ണയും ഉപ്പും. ഇനി നമുക്കിത് ഒരു കപ്പ് പരിപ്പിന് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചാണ് നമുക്കിത് വേവിക്കേണ്ടത്. നമുക്ക് ആദ്യം കുക്കറിൽ ഈ ഒരു കപ്പ് പരിപ്പ് വേവിച്ചെടുക്കാം. മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കുറച്ച് ഉപ്പും ഇട്ട് വേണം വേവിച്ചെടുക്കാൻ. നമ്മുടെ പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി അതിലോട്ട് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും അരച്ച് നമുക്ക് ചേർക്കാം. ഇനി നല്ലപോലെ അത് കൂട്ടി യോജിപ്പിക്കുക. നമ്മൾ ഉപ്പ് ചേർത്താണ് പരിപ്പ് വേവിച്ചത്. പോരാത്ത ഉപ്പ് വേണമെങ്കിൽ ഇപ്പം ചേർക്കണം. നമ്മുടെ പരിപ്പ് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിന് കടുക് വറക്കാം. പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് പരിപ്പ് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പരിപ്പ് കറി റെഡിയായിട്ടുണ്ട്. ഇത് ഇതിൻ്റെ കൂടെ പപ്പടവുമായിട്ട് കുറച്ചുകൂടെ നെയ്യൊക്കെ ഒഴിച്ച് ചോറുണ്ണാൻ നല്ലതാണ്. നമ്മുടെ ഓണത്തിന് ആദ്യം വിളമ്പുന്ന ഒരു കറിയാണിത്.